ദർശന ചാനലിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് സഫലമീ യാത്ര എന്ന എപ്പിസോഡ് ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ നമ്മളിപ്പോൾ ഒമാനിലെ സലാലയിൽ നമുക്ക് മലപ്പുറത്തുകാരനായ ലത്തീഫ് സാറിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. എത്തി സാർ, ഏകദേശം 16 വർഷക്കാലമായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലേ? അതെ, 16 വർഷമായി. 16 വർഷം കഴിഞ്ഞു. കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ കമ്പനിയുടെ പേര്, ഷോപ്പിൻ്റെ പേര്, രണ്ട് ഷോപ്പുണ്ടല്ലേ? രണ്ട് ഷോപ്പുണ്ട്. ആ പേര്? എൻ്റെ പേര് അൽജസീറ ബേക്കറി എന്നാണ്. അൽജസീറ. പിന്നെ രണ്ട് ഷോപ്പിൽ, ഒരു ഷോപ്പ് സ്വന്തമായിട്ടുള്ളൂ, വേറൊരു ഷോപ്പ് പിന്നെ നമ്മൾ അനിയനും പിന്നെ നമ്മളെ അളിയനൊക്കെ കൂടി പാർട്ണർഷിപ്പിൽ തുടങ്ങിയതാണ്. അതിപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ, മൂവിങ് ആയി വരുന്നേ ഉള്ളൂ. ആണല്ലേ? അപ്പം നമുക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ട് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ മലപ്പുറത്തേക്ക് തന്നെ പോവാം. മലപ്പുറത്ത് പരപ്പനങ്ങാടിയിലാണ്. പരപ്പനങ്ങാടി, മലപ്പുറം, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പരപ്പനങ്ങാടി സദ്ദാം ബീച്ചിലാണ് വീട്. സദ്ദാം ബീച്ച് എന്നൊരു ബീച്ചുണ്ട് അവിടെ, അതാണ് നമ്മുടെ വീട്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചതൊക്കെ പരപ്പനങ്ങാടി GMNP സ്കൂളിലാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടൻ എന്ത് ചെയ്തു? കർണാടകയിലേക്ക് പോയി. അപ്പോൾ പിന്നെ ജീവിക്കണം എന്നുള്ളൊരു മോഹവുമായിട്ട് തന്നെയാണ്. കാരണം വീട്ടിലെ സിറ്റുവേഷനൊക്കെ അത്ര മോശമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കാനൊന്നും പോകാൻ കഴിയാത്തത് കൂടുതലും. അപ്പോൾ നമ്മൾ അടുത്ത് വീടിനടുത്തുള്ള ആളുകളൊക്കെ അവിടെ കർണാടകയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഒപ്പം പഠിച്ച കൂട്ടുകാരും അല്ലാത്തവരൊക്കെ. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ കർണാടകയിലേക്ക് പോയി. കർണാടകയിൽ ഒരു 8-10 വർഷോളം ഈ ബേക്കറിയുമായി മുന്നോട്ട് ഇങ്ങനെ പോയി. ഓ, അവിടെ ചെന്ന എങ്ങനെയാണ് ഫസ്റ്റില്? ബേക്കറിയായിട്ട് ആണോ ആദ്യമായിട്ട്? ബേക്കറിൻ്റെ വർക്കുമായിട്ട് തന്നെ പോയത്. പക്ഷെ ബേക്കറി അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ജോലി അത്രേ അങ്ങനെ ഉദ്ദേശിച്ചാ പോയത്. ബേക്കറിയെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, അതിനു മുന്നേ അറിയില്ല. ഇല്ല, കർണാടകയിൽ പോയതിന് ശേഷം. കർണാടകയിൽ പോയി ചെന്ന് ഇറങ്ങി, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കർണാടകയിൽ പോയി ഇറങ്ങി ഇങ്ങനെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ കക്കാടുള്ള ഒരു ടീമിന്റെ കടയിലേക്കാണ് പോയത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടു, ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കർണാടകയിൽ പോയപ്പോഴും 400 രൂപയാണ് ഒരു മാസം ശമ്പളം തന്നിരുന്നത്. അത് ലാസ്റ്റ് അവിടുന്നേക്ക് വരുമ്പോഴൊക്കെ ഏകദേശം 10,000 രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്നു. ഓ, അപ്പോൾ അതുവരെയുള്ള 400-ൽ നിന്നും 10,000-ത്തിലേക്കുള്ള വളർച്ച ഭയങ്കരമായിരുന്നു. കാരണം പണികളൊക്കെ പഠിച്ചു, പിന്നെ അങ്ങനെ അവിടുന്ന് നാട്ടിലേക്ക് പോന്നു. അവിടെ വിടാൻ കാരണം? ഗൾഫിലേക്ക് പോയാൽ രക്ഷപ്പെടും എന്ന് തോന്നി. വിടാൻ അങ്ങനെ കാശ്, എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കർണാടക എന്ന് പറഞ്ഞത്. കാരണം കൂടുതലും നിന്ന് അവിടെയാണല്ലോ. ഗൾഫിലേക്ക് ഒരു വിസ കിട്ടും, പക്ഷെ വിസക്ക് അന്ന് ഒരുപാട് പൈസ വാങ്ങിയിരുന്നു. ഓ, അത് കൊടുക്കേണ്ടി വന്നു. ആ, 1,00,000 രൂപയോളം അന്ന് ഈ 2007 1,00,000 രൂപ കൊടുത്തിട്ടാണ് വന്നത്. അത് കയ്യിലുണ്ടായിരുന്നു? നമ്മുടെ ജോലി ചെയ്ത കയ്യിലുണ്ടായതും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് കടമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒപ്പിച്ച് വന്നതാ. ഇവിടെയാണോ വന്നത്? ഇവിടെ സലാലയില്. സലാലയിലാണ്? സലാലയിൽ തന്നെ. സലാലയില് ഇവിടെ ഇവിടെ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പൊ അതിൽ 5-ാം നമ്പർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഫസ്റ്റ് വന്നത്. അന്ന് എനിക്ക് ഇവിടുത്തെ വളരെ തുച്ഛ ശമ്പളം, അതായത് നമുക്ക് കർണാടകയിൽ നിന്ന് വരുമ്പോൾ കിട്ടിയതിൻ്റെയും അത്ര പോലും ശമ്പളമില്ല. പക്ഷേ ആകെ പ്രയാസമായല്ലോ. പിന്നെ വിസക്കും അത്രത്തോളം പൈസ കൊടുത്ത് വന്നതിന് പിന്നെയും കുറച്ച് കാലം കൂടിയും അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് 2 വർഷം അവിടെ ഫിനിഷ് ആക്കിയത്. അങ്ങനെ 2 കൊല്ലം തേച്ച് ഞാൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് പറഞ്ഞ് ഞാൻ പോകുന്നതാണ്. പോകുന്ന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം എനിക്ക് വേറൊരു സ്ഥലം കടയിലേക്ക് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അവൻ അവർ ഇതിനെക്കാട്ടൊക്കെ ശമ്പളം കൂടുതൽ തരാമെന്നുള്ളൊരു ഇതുമായിട്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലേക്ക് പോയിട്ട് വേറൊരു കടയിൽ വന്നു. അവിടെ ഒരു വർഷം പണിയെടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു പരിപാടി തുടങ്ങാനുള്ള ഒരു കെയർ ഓഫും കാര്യങ്ങളൊക്കെ റെഡിയായി വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ നിന്നിട്ട് കഷ്ടപ്പെട്ടിരിക്കണ, ഇവിടുന്നും കഷ്ടപ്പെട്ടിരിക്കണ. വീണ്ടും ഇവിടെ വന്നപ്പോഴും പൈസ കൊടുത്തിട്ടാണോ വന്നത്? അപ്പോഴും വിസന്റെ പൈസ കൊടുത്തിരുന്നു. അപ്പൊ വിസക്ക് എക്സ്പെൻസ് എത്രയാണോ ആ പൈസ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവിടെ ഞാൻ ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ളൂ ആ സ്ഥാപനത്തിൽ. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ റെഡിയാവുന്നതും. അങ്ങനെ പിച്ചവെച്ച് മെല്ലെ മെല്ലെ പിന്നെ കുറെ ആളുകളെ നമ്മൾ തൊട്ട് ചുറ്റുഭാഗത്തുള്ള ആളുകളെ അനുഭവങ്ങളൊക്കെ അവർ പറയും, അവർ പറഞ്ഞു തരും, നീ വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ചൊക്കെ നിൽക്കണം, കുറച്ചൊക്കെ സബൂറായി നിന്ന്
സ്റ്റെപ്പ് സ്റ്റെപ്പ് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഓരോ അങ്ങനെ ഓരോ ആൾക്കാരും പറഞ്ഞു തന്ന അവരോരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിന്ന് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തിന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ വളരെ അൽഹംദുലില്ലാ വളരെ റാഹത്താണ്. അങ്ങനെ വളരെ അല്ല, എന്നാലും യാതൊരു പ്രയാസമോ പ്രതിസന്ധി ഇല്ലാതെ നല്ല രീതിയിൽ ഇപ്പം പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞാണ് സ്വന്തം വിടാൻ സ്വന്തമായിട്ട് ഷോപ്പ് ഇടാനായിട്ട് തോന്നിയത്. സാധ്യതയിൽ ഞമ്മളങ്ങനെ ഒരു ഫസ്റ്റ് ഒരു കട നാലാള് പാർട്ണർ കൂടി തുടങ്ങിയതാണ്. അപ്പോൾ നാല് അതുമൊന്ന് വേറൊരു ഷോപ്പ് നമ്മൾ ഇവിടെ തുടങ്ങി, പിന്നെ വേറെ മൊത്തത്തിൽ നാല് ഷോപ്പ് ഉണ്ട് ഇപ്പം അത് ആ ഷോപ്പ്. ഇപ്പം ഇവിടെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഈ അടുത്താണ് ഒന്ന് താക്കേൽ തുടങ്ങിയത്. താക്കേൽ ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒരു പരിപാടി കൊണ്ടെടുക്കാൻ കഴിയില്ല, പ്രയാസമാവും. ഒന്നും എവിടേക്ക് പോകാനോ ഇതൊന്നും സംഭവിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ആൾക്കുകൾ അതിൻ്റെ കൂട്ടത്തിലുണ്ട്, പാർട്ട്ണർമാരൊന്ന് അനിയനുണ്ട്, പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സിസ്റ്ററെ ഹസ്ബൻഡ്, സിസ്റ്ററെ മകൾ ഹസ്ബൻഡ്, അവരൊക്കെ പാർട്ട്ണറാണ് അതിൽ. നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ എടുത്തിട്ട് അത് മറിച്ച് വിൽക്കുക, അതാണല്ലോ ഷോ. അതെല്ലാം ചെയ്യുന്നത് ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അല്ല, ഈ ഇപ്പം നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എന്തൊക്കെയാണ് സാധനങ്ങൾ? അതായത് അതിൽ ഈ ബേക്കറിയിലെ ഇവിടെ ഇപ്പം നമ്മൾ ഈ അറബികൾ ഇഷ്ടപ്പെടുന്ന ഒരുവിധം സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്. നാട്ടിലുമായിട്ട് ബന്ധമില്ല, കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ കൂടുതലും കുബൂസ കഴിക്കല്, കുബൂസ് കഴിക്കും കൂടുതലും. കുബൂസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ നാട്ടിലെ ബെന്ന്, സമ്മൂണ്, ബ്രെഡ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊരിക്കടികളുണ്ടാവും. അതായത് സമൂസ, ഇവിടുത്തെ കൈമാത്ത്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഡെയിലി ഇതുണ്ടാക്കുന്നുണ്ട്. ഡെയിലി ഉണ്ടാക്കും. എത്ര കോണ്ട്? ഇതിപ്പോൾ സാധനം ചീത്തയായി പോകില്ല, അപ്പം ഒരു ദിവസം ഇത്രയേ ഉണ്ടാക്കാവൂന്നുള്ളൊരു കണക്കുണ്ടല്ലോ. ഇല്ല, ഒരു ദിവസം നമ്മളിപ്പോൾ ഇപ്പം ഇന്നത്തെ കസ്റ്റമറിനെ കണ്ടിട്ട് നാളെ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നാളെ കസ്റ്റമർ കുറയും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കാം. ഇന്നത്തെ നാളെ പറ്റൂല, വിൽക്കാൻ പറ്റൂല. അപ്പം പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെ ആയാലും അതായത് അതിപ്പോൾ ഒരുമിച്ച് ഒരിക്കലും നമുക്കൊരു ഫിക്സ് ചെയ്തിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റൂല. കേക്ക് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല സാധനം? ബേക്കറി ആകുമ്പോൾ ആ കേക്ക് ഉണ്ട്, എല്ലാ ഐറ്റം കേക്ക്, നമ്മുടെ ജന്മദിന ആഘോഷത്തിനൊക്കെ ഉണ്ടാക്കും കേക്കുകൾ, ബർത്ത്ഡേ കേക്ക് നമ്മളെ. അതുപോലെ ഈ കേക്ക് നമ്മളങ്ങനെ ഡിസ്പ്ലേ ഉണ്ടാക്കി വെക്കാറില്ല, കുറവാണ്. കേക്കിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വെക്കും, അത് കണ്ടിട്ട് ഇവർ ഓർഡർ തരും, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. എത്ര തൊഴിലാളികളുണ്ട് നമ്മുടെ രണ്ടിടത്തും കൂടെ? രണ്ടിടത്തും കൂടി ഇപ്പോൾ ഒരു 20 തൊഴിലാളികളുണ്ടാവും. 20 നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ വളരെ പ്രാർത്ഥനയോടുകൂടി കാത്തുകൊണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, അവരെ കുറിച്ച് എങ്ങനെയാണ് അവരുടെ അവരോടുള്ള ഒരു കടപ്പാടും ഒക്കെ എങ്ങനെയാണ്? അവരോടാണല്ലോ ആകെ കടപ്പാടുള്ളത്. തീർച്ചയായിട്ടും അവരാണല്ലോ നമ്മളെ ഈ കോലത്തിലാക്കിയല്ലേ. 99% അവരുടെ ഒരിതാണ്. പിന്നെ ഉമ്മ ഇപ്പോൾ ഉണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്. ഉമ്മ ഇവിടെ ഉണ്ട്. ഉമ്മയുടെ പേര്? ഉമ്മയുടെ പേര് ഖദീജ എന്നാണ്. ഖദീജ. ഉപ്പ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. സഹോദരങ്ങള് രണ്ടുപേരുടെ കാര്യം പറഞ്ഞു, ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എത്ര പേരുണ്ട് ടോട്ടൽ? മൊത്തം 6 മക്കളാണ്. 6 മക്കൾ ആരൊക്കെയാണ്? അഞ്ചാണ് ഒരു പെണ്ണും. സ്വന്തം കുടുംബം ഭാര്യ ആരാണ് മക്കളെ അത് പറഞ്ഞില്ല. അതായത് പൊന്നാണിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഭാര്യന്റെ പേര് നസീമ. 4 മക്കളുണ്ട്, 2 ആണും 2 പെണ്ണും. പേര് ആൺകുട്ടികള് മുഹമ്മദ് സിനാൻ, സിഫാൻ മോൻ. പെൺകുട്ടികള് സെഹന സെറിൻ, സിഫ്ന സെറിൻ. കുട്ടികള് എല്ലാരും, രണ്ടാള് പഠിക്കുന്നു, രണ്ടാള് ചെറുതാ, ചെറിയ കുട്ടികൾ. അതായത് കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് 2 കുട്ടികളുണ്ടായി, പിന്നെ അതിന് 10-12 വർഷങ്ങൾ കുട്ടികൾ ഉണ്ടായില്ല. വീണ്ടും പിന്നെ നമ്മള് സലാലയിൽ വന്നപ്പോഴാണ് 2 കുട്ടികള്, ചെറുതാ രണ്ടും. സലാല കുട്ടികളാണ്, രണ്ടും സലാല കുട്ടികളാണ്. അത് 1-2 വയസ്സും 1-3 വയസ്സും അത്രയുള്ളൂ. ഈ സലാലിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വാക്കുകളില്ല, അതാണ് സലാല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു നാടാണ് സലാല, വളരെ ഇഷ്ടമാണ്. കാരണം സലാല ഇവിടുന്ന് സലാല വിട്ടു പോവേണ്ടി വന്നാൽ വേറെ ഗൾഫിലേക്ക് ഒരു യാത്രയില്ല. നമ്മുടെ നാട് പോലെ തന്നെയാണ്, സെയിം. ഇത്രയും പ്രതിസന്ധികൾ അതിജീവിച്ച് വന്നു, ഇതിൽ നിന്നും കൊച്ചു ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ ഉണ്ടാകും? അപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തൊരു പരിപാടി തുടങ്ങാനും എന്തൊരു ജോലിക്ക് ശ്രമിക്കുമ്പോഴും കുറച്ചൊക്കെ നമുക്കൊരു വെയിറ്റിംഗ് വേണം അതിൽ. കാരണം എല്ലാ കാര്യങ്ങളും എവിടെ പോയാലും പെട്ടെന്നൊന്നും എടുത്തു ചാടി ഒന്നും ചെയ്യാനും കഴിയില്ല, പെട്ടെന്ന് പൈസക്കാരനൊന്നും ആവില്ല. നമ്മൾ കുറച്ചൊക്കെ അതിൽ നിന്ന് പഠിച്ച് എടുത്ത് പരിശ്രമിക്കണം, നല്ലോണം പരിശ്രമിച്ചു കഴിഞ്ഞാലേ വിജയിക്കാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. തീർച്ചയായും ആ ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇങ്ങനെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി അനുവദിച്ചതിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.